ഇവിടെ മാത്രല്ല ഈ ഇത് വയനാട്ടിലേക്ക് കയറാനുള്ള ഏറ്റവും വിശ്വാസമുള്ള ചോരായി ബാക്കി ഉരുളുപൊട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഉരുളുപൊട്ടിന്റെ ഭാഗമല്ല, ഇതിപ്പോ അത് അടഞ്ഞുണ്ട് സാറേ. വെള്ളം വഴി വന്നിട്ട് ഇവിടെ അടഞ്ഞു പോയത്. അവിടെ ചെറിയൊരു പണ്ടത്തെ ഒരു കല്ലുകൊണ്ട് ഇങ്ങനെ അറിച്ചിട്ട് അതിനുള്ളിൽ വെള്ളം പോകുന്നൊരു സുഖമാണുണ്ടോ അടഞ്ഞു? അതുകൊണ്ട് സാർ ഇത് ഇത് കുറച്ച് ഭീതി, ഈ സ്വരം കുറച്ച് ഭീതിയാക്കി ചെയ്യാനാണ് സ്വരം ഉണ്ടാവണം. കാരണം ഫോറസ്റ്റിന്റെ പ്രശ്നമില്ല, ഫോറസ്റ്റ് ജണ്ട വളരെ വളരെ മേലെയാണ്. അത് ഓരോ വർക്ക് വരുമ്പോൾ ഇനി വർക്ക് വരുമല്ലോ, ഇനി വർക്ക് വരുമ്പോൾ അങ്ങനെയും അല്ല, അത് അത് മാത്രമല്ല സാർ, ഡ്രൈനേജ് നിർബന്ധമായിട്ട് അല്ല, അതും അല്ലെ ട്രാഫിക് അത് റീസ്റ്റോർ മാത്രമല്ല. നിങ്ങളിപ്പോ തിരുവനന്തപുരത്തുനിന്നല്ല സാർ ഇപ്പൊ എപ്പോഴും ഇങ്ങോട്ട് വരുമല്ലോ. ഞങ്ങൾക്ക് പറയാനുള്ള അവസരം ഇതാണല്ലോ. അപ്പൊ പറയുമ്പോൾ ഇനി ഇവിടെ വർക്ക് വരുമ്പോൾ വീതി കൂട്ടിയും ഡ്രൈനേജ് അടക്കം ചെയ്യാൻ ആവശ്യമായ അല്ല ഈ വർക്കിൽ വേണ്ട, ഇനി വരുമ്പോൾ തൽക്കാലം വണ്ടി വിടാനുള്ള അപകടത്തിൽ നിന്ന് കുറച്ച് വീട്ടിലെ അല്ല ആ സൈഡ് അങ്ങനെ മണ്ണെടുക്കാൻ പറ്റില്ല. ഈ താഴെയുള്ള ഇവിടുത്തെ നോക്കിയിട്ട് മുകളിലോട്ട് എൻക്വയറി ചെയ്യാൻ പറ്റും സാർ. അതിനൊക്കെ ഇതെന്താ വിഷയം എന്ന് വെച്ചാല് വയനാട്ടിൽ നിന്ന് ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ ഈ പറഞ്ഞല്ല അവിടെ നിന്ന് അപ്സൈഡിൽ നിന്നും പിന്നെ നമുക്ക് മണ്ണെടുക്കാൻ പറ്റില്ല. കാര്യം അവിടെ വാഹനങ്ങൾ നിൽക്കുകയും പിന്നെ മണ്ണെടുക്കാനൊന്നും പറ്റില്ല. ശരിക്കും താഴെയുള്ള ലോഡാണ് ആദ്യം കുറയ്ക്കുന്നത്, അത് കുറച്ചിട്ട് റീറ്റെയിൻ പോയിന്റ് ചെയ്ത് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ചുരുക്കം ഇന്നത്തെ പ്രൊസീജിയർ ആണ് ഏറ്റവും ചുരുക്കം ആറ് മാസം അല്ലേ? ആറ് മാസം ആറ് മാസം ഈ പറയുന്ന റോഡ് അടച്ചിടുന്നു പറഞ്ഞാൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. മണ്ണെടുക്കാൻ സൗകര്യം ആക്കിയാൽ വെച്ചാൽ ഞങ്ങൾക്ക് വയനാടുമായിട്ട് പോയി വരുന്ന ആളുകൾക്ക് ഒരു ബസ്, ഒരുപാട് യാത്രക്കാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, ജോലിക്കാരൊക്കെ പോണേ അപ്പൊ ഒരു ബസ് നടത്തിക്കൊള്ളാൻ സൗകര്യം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടേ. ഈ റോഡിന്റെ പകുതി കട്ട് ചെയ്തിട്ട് താഴത്തെ വർക്ക് നടക്കട്ടെ, അതേ വീതി അപ്പുറത്ത് മണ്ണെടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കടന്നു പോകണം. വൺ വേ ട്രാഫിക് 25-30 കിലോമീറ്ററിനുള്ളിലുള്ള ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിക്ക് പോകേണ്ട വീതിക്ക് മേലെ എടുക്കുക, മണ്ണെടുത്ത് നമ്മള് രണ്ടു വട്ടം വെള്ളത്തിന്റെ പ്രശ്നം അല്ല,
ഇവിടെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാന്നെങ്കിൽ ആ മണ്ണിനെ കുറിച്ച് ഗ്യാരണ്ടി ചെയ്യാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ അതുകൂടെയും അത് പിന്നെ ഇവരിത് പറയും, അവർ അവരുടെ കൺസേൺ പറയുന്നു. പക്ഷെ ഇതിനൊക്കെ പ്രാഥമികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളല്ലേ. ഇപ്പൊ ഉരുൾ പൊട്ടിയെടുത്ത് ചെയ്തില്ലേ, രാത്രിക്ക് രാത്രി ചെയ്തില്ലേ. നമുക്കിപ്പോ തൽക്കാലം ഒന്നും ഒരു സ്ഥലത്തിറങ്ങി ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒരു വണ്ടി ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടെ ആശുപത്രി പോകേണ്ടവര് ആളുകൾ സാധാരണക്കാരുണ്ട്. കൂടി അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇവിടുന്ന് മണ്ണെടുത്ത് ഈ പറഞ്ഞ അസ്ഥിയും മണ്ണെടുത്ത് ഈ പറഞ്ഞല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻ നമ്മൾ എടുക്കേണ്ടതാണ്. മണ്ണ് നീക്കലും അതോടൊപ്പം തന്നെ ഈ ചെറിയൊരു വാഹനത്തിൽ തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന